हेलो हाय हैप्पी ओणम। അപ്പൊ നമ്മള് ഉത്രാളപ്പാച്ചിലും കഴിഞ്ഞു കേട്ടോ. ഉത്രാളപ്പാച്ചിലെ വീട് നിൽക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ നമ്മള് ഉത്രാളപ്പാച്ചിലിന്റെ ചെറിയൊരു ഇത് കണ്ട പൂ കണ്ടതാ, ഉരുച്ചാക്ക പൂ. പൂവിന് ഭയങ്കര ക്ഷാമമാണ്. പക്ഷേ എങ്കിൽ നമ്മളിപ്പോ ടൗണിൽ പോയാൽ ചെറിയൊരു പൈസ കിട്ടി, ഒരു 500 രൂപക്ക് കിട്ടിയ സാധനം. ഒരു വില്ലേജ് ആക്കും 35 കിലോ ഉണ്ട് കേട്ടോ, ചെണ്ടുമല്ലി അല്ലേ. അതുപോലെ തന്നെ കുറച്ച് പൂ നമ്മൾ നേരത്തെ തന്നെ വിപിൻ അളിയൻ കുറച്ച് പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഓക്കെയാണ്. ഇപ്പൊ നമ്മള് ടീംസ് ഇവിടെ ഇതാ പൂ ഉണ്ടായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ, നമ്മൾ ഓണത്തിന്റെ തുടക്കം കുറിച്ചു അല്ലേ. ബാക്കി പറയ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആണ്. അതെ, അപ്പൊ ഓണാഘോഷം ഇവിടെ തുടങ്ങി, തേരാപ്പാരമല്ലസിന്റെ ഓണാഘോഷം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നേരെ വീടുകളിലോട്ട്. അപ്പൊ നമ്മളത്തെ നാളത്തെ സദ്യ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് അവിയിലാണ്. എന്ത് സംഭവം ഇത് കട്ടേന്? അവിയിലാണ്. ഇവിടെ കട്ടേന്ന് എന്താ? എന്തിന്റെ അപ്പൊ നാളെ അടിപൊളി സദ്യ അല്ലേ? പവർഫുള്ളേ? പവർഫുൾ അല്ലേ? ഓൺ ഓൺ സദ്യ. ഓണ സദ്യ പാലട എല്ലാം കൂട്ടി 21 കൂട്ടം കറികളുമായിട്ട്. അപ്പൊ ഓക്കെ, നാളെ നല്ലൊരു സദ്യ എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ വഴി അറിയാനുണ്ട് ഇവരെന്തെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ബാക്കി നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോ നാളെ രാവിലെ കാണാം. ഇന്ന് ഏകദേശം ലേറ്റ് ആയി. നമ്മുടെ പൂവും സെറ്റപ്പിൽ ഉണ്ടാക്കാനുണ്ട്. ഇതാണ് വീടിന്റെ ചെറിയ ഉൾവശത്തെ. വീട് വേറെ വരുന്നുണ്ട്. ഇത് ഓണത്തിന്റെ ആ ഒരു മാത്രം എടുത്താണ്. മറ്റേ ഇതിൻ്റെ വീട്ടിൽക്കൂടലിൻ്റെ വീട് അതെല്ലാം വരുന്നുണ്ട്. പാലകാച്ചലിൻ്റെ വീട് വേർത്തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നേരെ ടുമോറോ മോർണിംഗ്. ഗുഡ് നൈറ്റ്. ഹലോ, എല്ലാവർക്കും ഹാപ്പി ആണേ. അപ്പോൾ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പിന്നെ ഇതിന് മുന്നേ നമ്മൾ ചെറിയ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പാണ് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയത്. ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, കുറച്ച് റെസ്റ്റ് ആയത്. നമ്മുടെ വീടിൻ്റെ വർക്കൊക്കെ ഒരു ഫുൾ ബിസി ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത്. ഇത്രനാളും ചെറിയൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ അങ്ങോട്ടേക്ക് നല്ല നല്ല വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ വീട് എന്ന് പറയുന്ന സംഭവം കേട്ടോ, സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ വേർത്തന്നെ വരുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് ഒന്ന് ഓണായതുകൊണ്ട് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ അത് മാത്രം എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടീം സെലിഡി ഉണ്ട്, ആ സച്ചു അപ്പുക്കുട്ടൻ. ഇതാണ് അപ്പുക്കുട്ടൻ കേട്ടോ, നമ്മളെ പഴംപരി ചേച്ചിയില്ലേ, പഴംപരി ചേച്ചീൻ്റെ ഓനാണ്. അപ്പോൾ കിച്ചുണ്ട്, ഇതാ ആർവിക്കുട്ടിയുണ്ട്. ഇവരെല്ലാവരും നമ്മൾ വീട്ടുകുടിയിൽ നിന്ന് വന്നതാട്ടോ. വീട്ടുകുടിയിൽ കഴിഞ്ഞു, അപ്പോൾ അതിന് വന്നതായിരുന്നു. അപ്പോൾ നമ്മളിതാ ചെറിയൊരു പൂക്കളെല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാ പൂക്കളുണ്ട്, ആ ഒരു സെറ്റപ്പെല്ലാം ആക്കിയിട്ടുണ്ട്. വീടിനെ പറ്റിയുള്ള കംപ്ലീറ്റ് വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നുണ്ടായിരിക്കും. ഇപ്പം ചെറിയൊരു ഓണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പൂവെല്ലാം ഫുൾ ഇന്നലെ രാത്രി പോയിട്ട് നമ്മൾ ടൗണിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. അതിൻ്റെ ബാക്കി പൂവാണ് ഇവിടെ കാണുന്നത്. കുറേ പൂട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അപ്പുറത്തെ പഴയ തറവാട്ടിലോട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വീഡിയോ എന്താ വരാത്തത്, വീടിൻ്റെ വീഡിയോ എന്താ വരാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു എന്താ പറയുക, ഫുൾ ഡീറ്റെയിൽസ് ഒന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ വീടിനാ വീട് കാണിച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസിലെ വീഡിയോ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ വരുന്നുണ്ട്. നമ്മളത് ഏക സെറ്റായി കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് പോയാലോ. അപ്പോൾ ഇതാണ് വീട് കേട്ടോ. ഇത് വീട്ടിൻ്റെ ഇതാ, ഇവിടെ നമ്മൾ വീട്ടിന് പേര് കൊടുത്തിട്ടുണ്ട്. ശ്രീലങ്കൻ എന്നാട്ടോ പേര് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു പോർച്ചുഗീസ് സെറ്റപ്പെല്ലാം ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വരാന്ത. നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം, കാരണം ഇത് ഓണത്തിൻ്റെ ഒരു വീഡിയോ ആയതുകൊണ്ട് നമുക്ക് വീട്ടിൻ്റെ വീട് വേർ തന്നെ ചെയ്യേണ്ടിയിരിക്കും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ ഇതാണ് കേട്ടോ സെൻട്രൽ ഹാളായി, സെൻട്രൽ ഹാളാ. ഇതൊക്കെ ടെക്സ്റ്റർ പറഞ്ഞിട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഇതാ സോഫ സെറ്റ്. നമ്മളിതാ ചോട്ടൂസ് ഇതാ അവിടെ ജനലിൻ്റെ മുകളിൽ കയറി കളിക്കാം.
ഇതിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെന്താണ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ചെയ്തിരിക്കുന്നുള്ളത്, ടി വി ഉണ്ട് കേട്ടോ. ഇതാണ് നടുവിട്ട്. ഇത് മഴയില്ലെങ്കിൽ നമുക്ക് ഒരു വെള്ളം ഈ കുളത്തിലേക്ക് മഴ പെയ്യിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു പില്ലർ വർക്കൊക്കെ ഉണ്ടോ, ഇതിൻ്റെ എല്ലാം ഞാൻ ഡീറ്റെയിൽസ് ആയി പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം കേട്ടത്. ഫസ്റ്റ് റൂമിൻ്റെ ഡോറാണ്, ഡോർ കേട്ടത്. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഷെൽഫ്, ബാത്റൂം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹെഡർ, നമ്മുടെ കട്ടിലിൻ്റെ ഹെഡറാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ടെക്സ്റ്റർ തന്നെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ അടുത്ത റൂമിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം. ഇതും അതുപോലെ തന്നെ നമ്മുടെ ബെഡ്, അതിൻ്റെ ഹെഡർ, ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുള്ളത്. ടെക്സ്ചർ കൂട്ടി കേട്ടോ. ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഷെൽഫുണ്ട്, പിന്നെ ബാത്റൂം. ഇതാണ് മൂന്നാമത്തെ റൂം, മാസ്റ്റർ ബെഡ്റൂം ആട്ടത്. മാസ്റ്റർ ബെഡ്റൂം ഇത് ഷെൽഫിന് കണ്ട, ഈ ഒരു ജനലിന് കണക്കായി കണക്കായി സെറ്റ് ചെയ്തത്. ഈ ചെയ്തിരിക്കുന്ന മെറ്റീരിയലും ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിരുന്നു, വേറൊരു വീഡിയോ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെയും കട്ടിലേക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റർ ചെയ്തിട്ടുള്ളത് അത് വേറൊരു മെറ്റീരിയൽ ചെയ്താണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്ക്, ബാത്റൂമിലേക്ക് നമ്മൾ പോയപ്പോൾ ചെയ്തെടുത്ത് പോയി. ഇത് നമ്മൾ ഓരോ ടൈലുകളൊക്കെ ആയിട്ട് ഡിസൈൻ ചെയ്ത് നിർത്തിയാണ്. എന്താണ് സത്യം എന്താ പറയുന്നത്, ഏതാണ് സച്ചു ശരിക്കും ഇഷ്ടപ്പെടുന്നത്? നടുക്കത്തെ ചിച്ചുനോ? ഏറ്റവും ഫസ്റ്റ് ഉണ്ട്, ഫസ്റ്റ് ഉണ്ട്. അപ്പൂനോ? ഫസ്റ്റ് ആയിട്ട്. അതായത് ആൻറ്റിക്ക് ഒരു ഓൾഡ് ടൈപ്പ് ആണ്. ആ ഓക്കെ, ക്ലാസിക് ലുക്ക്. മിഡിലെ ഇഷ്ടപ്പെടാത്ത സച്ചുവിൻ്റെ കാരണം, മിഡിലെ അതായത് കുറച്ച് ഡാർക്ക് ഫീൽ അല്ലേ, ഡാർക്കായിട്ടുള്ള ഫീല്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഫസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത്? സ്ലീപ്പിംഗ്. ആ ഓക്കെ ഓക്കെ. ആ സ്പോട്ട് ലൈറ്റ് കാണാൻ. ആ ഓക്കെ ഓക്കെ. ഓരോ വെറൈറ്റി വെറൈറ്റി ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ സെൻട്രാകുന്ന ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. ഇത് പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ. ഇവിടെ ഒരു വാഷ് ബേസിൻ കിട്ടുന്നുണ്ട് സൈഡിൽ തന്നെ. ഞങ്ങൾ ആ സ്ഥലങ്ങളിലൊക്കെ ഇവിടെ യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പുറത്ത് മഴയില്ല കേട്ടോ. ഇത് നമ്മൾ എന്താ പറയുക, അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും പിന്നെ പറയുന്നുണ്ടായിരിക്കും അടുത്ത വീഡിയോ ഉണ്ടാവും. ഇതിപ്പോൾ ഒരു ഓണത്തിൻ്റെ വീഡിയോ ഉണ്ട്. നമുക്ക് ഓണം ഒരുപാട് ടൈമാകും. നമുക്ക് എന്ത് പരിപാടികൾ ഒരുപാട്, ഓണ സദ്യയുണ്ട്, അങ്ങനെ കുറേ ഒഴിച്ചുവിടാൻ വരാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളില്ലാത്ത ഉൾപ്പെടുത്തത്. അടുത്ത വീഡിയോ ഉണ്ടെങ്കിൽ വീടിൻ്റെ ഫുൾ വീഡിയോ അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഓണസദ്യ റെഡി ചെയ്യുന്നുണ്ട്. ഉപ്പേരി, പഴം, ഫുള്ള് എല്ലാം സെറ്റ് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഓണസദ്യയാണ്. പായസം വരെ ഓക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സദ്യയിലേക്ക് പോകാം. ഓക്കെ.
ഓണസദ്യ സെറ്റ് വിളമ്പിയത് വളരെ മിതമായി വിളമ്പി മിതമായി അങ്ങനെയാണ് ഫുഡ് എങ്ങനെയുണ്ട് എങ്ങനെ ഫുഡ് എങ്ങനെയുണ്ട് പിന്നെ ആ ചിക്കൻ പീസ് എങ്ങനെയുണ്ട് ആ ചിക്കൻ അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ഓണം വീഡിയോ ആയിരുന്നു. നമ്മൾ ചെറിയ ചെറുതായിട്ട് വീടിൻ്റെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് നല്ലൊരു വീടിൻ്റെ കുറച്ച് വീഡിയോ വേറെ വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹാപ്പി ഓണം. ബൈ ബൈ.